ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ഇ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജലാട്ടിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ അതോടൊപ്പം വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പഞ്ഞ് പോലത്തെ ഉള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആണ്ട് ഈ പഞ്ഞ് പോലത്തുള്ള പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു കടായി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ പാല് ചേർക്കുകയാണ്. അപ്പോൾ പാലെടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതിയാകും. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഈ ഒരു രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും പഞ്ചസാര ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വാനില എസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ചേർത്തതേ ഉള്ളൂ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടില്ല. ഈ ഒരു രീതിയിൽ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗവിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കടായി എടുക്കുന്ന സമയത്ത് അടിക്കട്ടിയുള്ള കടായി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഈ ഒരു രീതിയിൽ നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചളവിൽ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും ആ ഒരു മിക്സിൽ കുറച്ച് ഷൈനിങ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ഒരു ഷൈനിങ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഈ ഒരു രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് നേരം ഒന്നും ഇട്ട് കുറുക്കി എടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് നേരം ഇട്ട് കുറുക്കി കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഈ പുഡിങ് ഇതുപോലുള്ള 3 ചെറിയ ബൗൾസിലാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ ബൗൾസിലാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളിലായാലും സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ കുറച്ചളവിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുഡിങ് പെട്ടെന്ന് തന്നെ ഒന്ന് വിട്ടുപോരാനായിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പുഡിങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു ബൗളിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ 1/4 ഭാഗത്തോളം മിക്സ് ചേർത്താൽ മതിയാവും. കംപ്ലീറ്റ് ആയിട്ട് ചേർക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ മിക്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ടതില്ല, താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ പുഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഇപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് എല്ലാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടൈം പറഞ്ഞെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഫ്രിഡ്ജിൻ്റെയൊക്കെ ഒരു കൂളിംഗ് അനുസരിച്ച് ടൈമിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂർ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് പുഡിംഗ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പുഡിംഗ് വിട്ടുപോരും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ജെല്ലി പോലെയാണ് നമ്മുടെ ഈ ഒരു പുഡിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ ഞാനിതിന് മുന്നേ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാമെന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കിയ ശേഷം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ സൈഡ്സിലൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ പ്ലേറ്റിൽ എക്സസ് ആയിട്ട് കിടക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ഞി പോലുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാനൊക്കെയുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് ചെറി വെച്ച് കൊടുക്കുകയാണ്. ഇതില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചെറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ പുഡിംഗ് കിട്ടിയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്, പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടാണ് ഈ ഒരു പുഡിംഗ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വായിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് മറക്കാതെ തന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.